ഓക്കെ. സോ ഗൈസ്, ഞാനിത് തിരിച്ചു വന്നിരിക്കുകയാണ്. സോ നിങ്ങൾ വിചാരിക്കാണ്ടായിരിക്കും ഇത്രയും ദിവസം എവിടെ പോയിരുന്നു. സോ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സെറ്റപ്പ് നിർമ്മിച്ചെടുക്കാനുള്ള പണിപ്പുരയിലായിരുന്നു ഞാൻ. സോ അതുകൊണ്ടാണ് കുറച്ച് ലാഗ് അടിച്ചത്. അതുപോലെ തന്നെ ഗവൺമെന്റ് നമുക്ക് നൈസായിട്ട് ചെറിയ പണികൾ കൊണ്ടുവരുന്നുണ്ട്. സോ കൊറോണ ആയിട്ട് എക്സാംസ് തിരിച്ചു വരികയാണ്. സോ ഡിസംബർ വരെ നമുക്ക് കുറച്ചൊരു ലാഗ് ഫീൽ ചെയ്യുന്നതാണ്, ബട്ട് നമ്മൾ അത് കഴിയുമ്പോഴത്തേക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുന്നു. സോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും, പബ്ജി തിരിച്ചു വരികയാണ്. സോ പബ്ജി എന്ന ബാറ്റിൽ റോയൽ ഗെയിം നൈസായിട്ട് ഇന്ത്യയിൽ നിന്ന് ബാൻ ആക്കിയിരുന്നു. സോ അത് കുറച്ച് സേഫ്റ്റി ഇഷ്യൂസ് പ്രമാണിച്ചാണ് അത് ബാൻ ചെയ്തത്. സോ അതെല്ലാം മറികടന്ന് ഇതാ പബ്ജി വീണ്ടും ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയാണ്. സോ എൻ്റെ ടീസേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ 15 to 20,000 ബഡ്ജറ്റിലെ ഏറ്റവും ബെസ്റ്റ് ഗെയിമിംഗ് സ്മാർട്ട് ഫോൺസുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. സോ നിങ്ങൾ സ്മാർട്ട് ഫോൺ മേടിക്കാൻ നിൽക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായും ഗെയിമിങ്ങിന് വേണ്ടി ഈ ഒരു സ്മാർട്ട് ഫോൺ, ഞാൻ പറയാൻ പോകുന്ന സ്മാർട്ട് ഫോൺ തീർച്ചയായും കൺസിഡർ ചെയ്തേക്ക. സോ ഗൈസ്, നിങ്ങളീ ഒരു ചാനൽ ആദ്യമാണെന്നുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ബട്ടൺ നിങ്ങൾക്ക് പിടിച്ചിരിക്കുന്നത്. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഡെയിലി കിട്ടുകയാണ് നമ്മുടെ പൈസ ഗീവ് ചെയ്യുന്നത്. തീർച്ചയായും താഴെ നമ്മൾ ചെയ്തേക്ക. ആൻഡ് ഗൈസ്, നിങ്ങൾ പബ്ജിയുടെ ആ ഒരു ട്രെയിലർ കണ്ടിട്ട് വരും, എന്നിട്ട് നമുക്ക് ഡയറക്റ്റ് വീഡിയോ കേൾക്കാം. ഓക്കെ. സോ ഗൈസ്, നിങ്ങളുടെ ബഡ്ജറ്റ് പക്ക 15,000 ആണ്, അതായത് 14,999 rupees ആണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ കഴിയുന്ന ഒരു നല്ല സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് റിയൽമിയുടെ 7 എന്ന സ്മാർട്ട് ഫോൺ ആണ്. സോ അതിന്റെ ഒരു സ്പെസിഫിക്കേഷൻസിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 6.5 inch ഒരു ഫുൾ HD+ IPS LCD പാനൽ ആണ് അവിടെ വരുന്നത്. 90Hz ഒരു റിഫ്രഷ് റേറ്റും 180Hz ഒരു ടച്ച് സാമ്പിളിംഗ് റേറ്റും നമുക്ക് അവിടെ വരുന്നുണ്ട്. മീഡിയടെക്കിന്റെ ഹീലിയോ G95 പ്രൊസർ അവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 5000mAh വലിയ ബാറ്ററിയും, അതുപോലെ 30W ഫാസ്റ്റ് ചാർജിംഗ് അവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ 64MP ക്വാഡ് റിയർ ക്യാമറയും 16MP ഫ്രണ്ട് ഫേസിംഗ് ക്യാമറയും നമുക്ക് അവിടെ ലഭിക്കുന്നുണ്ട്. സൈൻ മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനറാണ് അവിടെ വരുന്നത്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ബിൽഡാണ്. സോ ഇത്രയൊക്കെ തന്നെയാണ് അതിൻ്റെ ഒരു വലിയ സ്പെസിഫിക്കേഷൻ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. സോ അത്യാവശ്യം നല്ല വ്യൂവിംഗ് ആംഗിളും അതുപോലെ തന്നെ നല്ല ഗെയിമിംഗ് പെർഫോമൻസ് നൽകുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. ബട്ട് നമുക്കിവിടെ സ്മോത്ത് പ്ലസ് അൾട്ര വരെ നമുക്ക് പബ്ജിയിൽ ഇതിൻ്റെ അകത്ത് കളിക്കാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്തെന്നാൽ, ഈ ഒരു പ്രൈസ് ടാഗിൽ അല്ലെങ്കിൽ ഈ ഒരു ഗെയിമിംഗ് സെഗ്മെൻറ്റിൽ നിങ്ങൾക്ക് ക്വാൽകോമിൻ്റെ പ്രോസസർ കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതെടുക്കുക തന്നെയാണ് കുറച്ചുകൂടി നല്ലത്. കാരണം ഈ ഒരു പ്രൈസ് ടാഗിൽ നമുക്ക് ക്വാൽകോമിൻ്റെ പ്രോസസ്സാണ് കുറച്ചുകൂടി സ്റ്റേബിൾ ആയിട്ട് ഗെയിമിംഗ് പെർഫോമൻസ് നമുക്ക് നൽകുന്നത്. ഓക്കെ. സോ ഗൈസ്, നിങ്ങളുടെ ബഡ്ജറ്റ് നിങ്ങൾക്ക് കുറച്ചുകൂടി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ കഴിയുമെങ്കിൽ, അതായത് 15,000 നേരെ 16,000 ചാടാൻ കഴിയുമെങ്കിൽ, നമുക്ക് അവിടെ കാണാൻ കഴിയുന്ന ഒരു ബെസ്റ്റ് സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് പോക്കോയിൻ്റെ M2 Pro എന്ന സ്മാർട്ട് ഫോൺ ആണ്. സോ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസിലേക്ക് നമ്മൾ കിടക്കാൻ കഴിയും. സോ 6GB RAM 120GB ഇന്റർനൽ മെമ്മറി വേരിയൻ്റെ കാര്യമാണ് പറയുന്നത്. സോ 14,000 നമുക്ക് 4GB RAM 64GB ഇന്റർനൽ മെമ്മറി വേരിയൻ്റ് നമുക്ക് അവിടെ ലഭിക്കുന്നുണ്ട്. സോ നമുക്ക് കുറച്ചുകൂടി ഗെയിമിംഗ് സെൻട്രിക് ആയിട്ടുള്ള ആൾക്കാർ ആയതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി നല്ല റാം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് കളിക്കാൻ കഴിയും. സോ അതുകൊണ്ട് തന്നെ ആ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ നമ്മൾ കിടക്കുമ്പോൾ 6.67 inch ഒരു ഫുൾ HD+ IPS LCD പാനൽ ആണ് അവിടെ വരുന്നത്. അതുപോലെ തന്നെ 60Hz നോർമൽ റിഫ്രഷ് റേറ്റ് ആണ്. അതുപോലെ തന്നെ ക്വാൽകോമിൻ്റെ സ്നാപ് ഡ്രാഗൺ 720G എന്ന് പറയുന്ന ഒക്ടോകോർ പ്രോസർ അവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 5000mAh വലിയ ബാറ്ററിയും, അതുപോലെ തന്നെ 33W ഫാസ്റ്റ് ചാർജിംഗ് നമുക്ക് അവിടെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് 48MP ക്വാഡ് റിയർ ക്യാമറയും 16MP ഫ്രണ്ട് ഫേസിംഗ് ക്യാമറയും ലഭിക്കുന്നുണ്ട്. സോ സെൻട്രൽ മൗണ്ടഡ് പഞ്ച് ഹോൾ സെറ്റപ്പിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിന് നമുക്ക് അത്യാവശ്യം ഇപ്പോൾ നിലവിൽ കാണാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു സ്പെസിഫിക്കേഷൻ ഈ ഒരു 20K, അതായത് ഫ്രണ്ടും ബാക്കും ഗോറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പബ്ജിൻ്റെ അകത്ത് സ്മൂത്ത് പ്ലസ് അൾട്ര വരെ നമുക്ക് കളിക്കാൻ കഴിയും. സോ അത്യാവശ്യം നല്ലൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോണാണ് ഈ ഒരു പ്രൈസ് ടാഗിൽ വേണമെങ്കിൽ, തീർച്ചയായും ഈ ഒരു സ്മാർട്ട് ഫോണിലേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയുന്നതാണ്. സോ ഗൈസ്, നിങ്ങൾക്ക് 16,000 നേരെ 17,000 ചാടാൻ കഴിയുമെങ്കിൽ, നമുക്ക് അവിടെ കാത്തിരിക്കുന്ന ഒരു ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് പോക്കോൻ്റെ X3 എന്ന സ്മാർട്ട് ഫോണാണ്. സോ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസിലേക്ക് നമ്മൾ കിടക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു 20,000 കാണാൻ കഴിയുന്ന ഏറ്റവും ബെസ്റ്റ് ഗെയിമിംഗ് സെൻട്രിക്കായിട്ടുള്ള പ്രൊസസ്സറാണ് അവിടെ ഇരിക്കുന്നത്. ക്വാൽകോമിൻ്റെ സ്നാപ് ഡ്രാഗൺ 732G എന്ന് പറയുന്ന പ്രൊസസ്സർ. സോ ആ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഫുൾ സ്പെസിഫിക്കേഷൻസിലേക്ക് നമ്മൾ കിടക്കുമ്പോഴത്തേക്ക് ആദ്യം പറഞ്ഞ പോലെ ക്വാൽകോമിൻ്റെ സ്നാപ് ഡ്രാഗൺ 732G ആണ് അവിടെ ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു 6.67 inch ഒരു ഫുൾ HD+ IPS LCD പാനൽ അവിടെ വരുന്നുണ്ട്. 120Hz റിഫ്രഷ് റേറ്റും 240Hz ഒരു ടച്ച് സാമ്പിളിംഗ് റേറ്റും ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ 6000mAh ഒരു വലിയ ബാറ്ററിയും, അതുപോലെ 33W ഫാസ്റ്റ് ചാർജിംഗ് വരുന്നുണ്ട്. ഒരു 64MP ക്വാഡ് റിയർ ക്യാമറയാണ് അവിടെ വരുന്നത്. നമ്മുടെ ഫോണിലെ IMX682 എന്ന് പറയുന്ന സെൻസറാണ് അവിടെ വരുന്നത്. 20MP ഫ്രണ്ട് ഫേസിംഗ് ക്യാമറ വരുന്നുണ്ട്. അതുപോലെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനറും ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം ഒക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഗോറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ ഫ്രണ്ടിൽ വരുന്നുണ്ട്. റിയർ സൈഡ് പ്ലാസ്റ്റിക് ബിൽഡാണ്. സോ അത്യാവശ്യം നല്ല സ്മാർട്ട് ഫോൺ, നല്ല പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗെയിമിംഗ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ചെയ്യാൻ കഴിയുന്നതാണ്. സോ ഒരു ഡ്യുവൽ സ്പീക്കർ സപ്പോർട്ടൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നുണ്ട്. സോ ഞാൻ പറഞ്ഞ പോലെ നല്ലൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ്, എടുക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായും എടുക്കുക. സോ ഗെയിമിംഗ് സെൻട്രിക്കായിട്ടാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ X3 പോകുക. അതുപോലെ തന്നെ കുറച്ചുകൂടി പ്രീമിയം ബിൽഡും, അതുപോലെ തന്നെ കുറച്ചുകൂടി വെയിറ്റ് ലെസ് ആയിട്ടുള്ള സ്മാർട്ട് ഫോണൊക്കെയാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ തീർച്ചയായും X2 എന്ന സ്മാർട്ട് ഫോൺ നമുക്ക് അവിടെ അവൈലബിൾ ആണ്. സോ X2 നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് ടാഗിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന വേറൊരു സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ X2 ആ ഒരു സ്പെസിഫിക്കേഷനും, അതുപോലെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസും ഒരു ഫുൾ വ്യൂ ഡിസ്പ്ലേയും വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാവുന്ന വേറൊരു സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് മോട്ടോറോളയുടെ 1 Fusion Plus എന്ന സ്മാർട്ട് ഫോൺ ആണ്.
സോ അതും അത്യാവശ്യം നല്ലൊരു സ്പെസിഫിക്കേഷൻ ഉള്ള സ്മാർട്ട് ഫോൺ തന്നെയാണ്. സോ അതിന്റെ സ്പെസിഫിക്കേഷനിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ചെയ്യാം, അവിടെ നമുക്ക് ഒരു 6.5 ഇഞ്ചിന്റെ ഒരു ഫുൾ എച്ച് ഡി സൈറ്റ് എൽസിഡി പാനാണ് വരുന്നത്. 68 നോർമൽ റിഫ്രഷ് ആണ്. ക്വാൾക്കം സ്നാപ്ഡ്രാഗൺ 730G എന്ന് പറയുന്ന ഒക്ടോബർ പ്രോസസറോടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ്. അതുപോലെ 64 MP ക്വാഡ്രൻ ക്യാമറയും ഒരു 16 MP ഫ്രണ്ട് ഫേസിംഗ് പോപ്പോ മെഗാപിക്സലുള്ള സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh വലിയ ബാറ്ററിയും 18 watt ഫാസ്റ്റ് ചാർജിംഗുമാണ് അവിടെ വരുന്നത്. സോ ഇപ്പോൾ 18 watt നോർമൽ ആയിട്ട് വരികയാണ്. സോ നത്തിങ് സ്പെഷ്യൽ അബൌട്ട് ദാറ്റ്. ബട്ട് ഈ ഒരു പ്രൈസ് ടാഗ് നമുക്ക് കാണാൻ കഴിയുന്ന വെച്ചാൽ അത്യാവശ്യം നല്ല ഗെയിമിംഗ് പെർഫോമൻസ്, നല്ല ക്യാമറ എഫിഷ്യൻസിയും ഉള്ള ഒരു സ്മാർട്ട് ഫോൺ ആണ്. സ്റ്റോക്ക് ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ ആണ്. താല്പര്യമുള്ളവർ തീർച്ചയായും അത് ഒന്ന് നോക്കിയേക്കും. അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റ് 17,000 നേരെ 18,000 ചാടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവിടെ നിങ്ങളെ കാത്തിരിക്കുന്ന വേറൊരു സ്മാർട്ട് ഫോൺ ആണ് റിയൽമിയുടെ 6 Pro എന്ന സ്മാർട്ട് ഫോൺ. സോ ആ ഒരു സ്മാർട്ട് ഫോണിന്റെ സ്പെസിഫിക്കേഷനിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു 6.67 ഇഞ്ചിന്റെ ഒരു ഫുൾ എച്ച് ഡി ടൈപ്പ് എ എൽസിഡി പാനലാണ്. ബട്ട് 90Hz ഒരു വലിയ റിഫ്രഷ് റേറ്റും 180Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് നമുക്ക് അവിടെ വരുന്നുണ്ട്. ക്വാൾക്കോമിന്റെ സ്നാപ്ഡ്രാഗൺ 720G എന്ന് പറയുന്ന ഒക്ടോബർ പ്രോസസർ അവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ 64 MP ക്വാഡ് എയർ ക്യാമറയും 16 MP ഡ്യുവൽ ഫ്രണ്ട് ഫേസിംഗ് ക്യാമറയും ഉണ്ട്. 8 MP അൾട്രാ വൈഡ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിന് 4300 mAh വലിയ ബാറ്ററിയും അതുപോലെ 30 watt ഫാസ്റ്റ് ചാർജിംഗ് വരുന്നുണ്ട്. സോ ഈ ഒരു സ്മാർട്ട് ഫോണിന് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനറാണ് വരുന്നത്. ഗോറില്ല ഗ്ലാസിന്റെ 5 protection ഫ്രണ്ടിലും ബാക്കിലും വരുന്നുണ്ട്. സോ അത്രയും തന്നെയാണ് ആ സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയാനുള്ള. 60GB RAM 64GB ഇന്റർനൽ മെമ്മറി വേണ്ട കാര്യമാണ് നമ്മളിപ്പോൾ പറയുന്നത്. സോ അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിമിംഗ് പോസിബിൾ ആയിട്ട് ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. സോ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും എടുക്കുക. അതുപോലെ തന്നെ 19,000 ഒരു സ്മാർട്ട് ഫോണും പറയാനില്ല. സോ ഡയറക്റ്റ് 20,000 നമ്മൾ ചാടുകയാണെങ്കിൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ബെസ്റ്റ് സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബെസ്റ്റ് ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് Realme 7 Pro ആണ്. സോ ബേസിക്കലി ദ കിങ് അണ്ടർ 20,000 എന്നാണ്. കാരണം ഒരു പ്രീമിയം ഫീച്ചേഴ്സ് ഒക്കെ ലോഡ് ആയിട്ട് വരുന്ന സ്മാർട്ട് ഫോൺ ആണ്. സോ ഇത് സ്മാർട്ട് ഫോണിന്റെ സ്പെസിഫിക്കേഷനിലേക്ക് നമ്മൾ കിടക്കുകയാണെങ്കിൽ 6.4 ഇഞ്ചിന്റെ ഒരു ഫുൾ എച്ച് ഡി പ്ലസ് സൂപ്പർ ആംബുലർ ഡിസ്പ്ലേ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്വാൾക്കോമിന്റെ സ്നാപ്ഡ്രാഗൺ 720G ആണ് ഇതിന്റെ പ്രോസസ്സറായിട്ട് വരുന്നത്. 64 MP ക്വാഡ് എയർ ക്യാമറയും 32 MP ഫ്രണ്ട് ഫേസിംഗ് ക്യാമറയും ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ 4300 mAh ഒരു വലിയ ബാറ്ററിയും 65 watt ഫാസ്റ്റ് ചാർജിംഗ് ഇവിടെ വരുന്നുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്യുവൽ സ്പീക്കർ സപ്പോർട്ടും ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ബെസ്റ്റ് ഓൾറൗണ്ടർ ഇൻ ദിസ് പ്രൈസ് സെഗ്മെന്റ്. സോ ഈ ഒരു സ്മാർട്ട് ഫോൺ എടുക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായും വേറെ ഒന്നും ആലോചിക്കേണ്ട. അതായത് കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ എടുക്കുക. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. സോ നമ്മുടെ വീഡിയോ ഇവിടെ എൻഡിയാണ്. ഈ ഒരു സ്മാർട്ട് ഫോണുകളുടെ പ്രൈസ് ടാഗിലാണ് നിങ്ങളുടെ ബഡ്ജറ്റ് എങ്കിൽ തീർച്ചയായും ഇതൊക്കെ ഒന്ന് കൺസിഡർ ചെയ്തിട്ട് വേറെ സ്മാർട്ട് ഫോണിലേക്ക് പോവുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ചാനൽ ആദ്യമാണെന്നുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ സർവീസ് ബട്ടൺ എനിക്ക് പിടിച്ചേക്കാൻ അല്ലെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഒരു ഡെയിലി കിട്ടിയുള്ളൂ. നമ്മുടെ ഫൈവ് കെ ഗിവി അഫ്കോഴ്സ് ഗോയിങ് ആണ്. താല്പര്യമുള്ളത് തീർച്ചയായും താഴെ.